നമസ്കാരം രണ്ട് കൈകളുമില്ലാത്ത ഒരു വനിന്താ പൈലറ്റിൻ്റെ കഥയാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത് സമർത്ഥമായ വിമാനം പറപ്പിക്കുന്ന അവർക്ക് തോളിന് താഴോട്ട് കൈകളെ ഇല്ല എന്നതാണ് സത്യം ജനിച്ചത് തന്നെ ഈ വൈകല്യത്തോടു കൂടിയാണ് നമുക്ക് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാം ഇത് വെറുമൊരു കഥയല്ല യഥാർത്ഥ ജീവിതത്തിൻ്റെ ജീവിക്കുന്ന വ്യക്തിയുടെ കഥയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ജനിച്ച ഈ ഫിലിപ്പീനോ അമേരിക്കൻ പെൺകുട്ടിക്ക് ഇരുപത്തിയഞ്ച് വയസ്സായപ്പോഴേക്കും പൈലറ്റ് ലൈസൻസ് കിട്ടി കൈകളില്ലാത്ത ആദ്യ പൈലറ്റ് അതാണ് ശ്രദ്ധേയമായ ഒരു കാര്യം സ്വയം നേടിയ ആത്മവിശ്വാസത്തിൻ്റെ വിജയമാണിത് അവർ സമർത്ഥമായി കാറോടിക്കും കരാട്ടെ പോലുള്ള കൊറിയൻ യുദ്ധമുറയായ ടോക്കിയോയിൻ ഡോയിൻ എക്സ്പെർട്ട് ആണ് അവർ അതിൽ അവർ ബ്ലാക്ക് ബെൽറ്റ് നേടിയിട്ടുണ്ട് നന്നായി നൃത്തവും ചെയ്യും പൊതുവെ നീന്തൽ എന്ന് പറഞ്ഞാൽ കൈകാലുകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു അഭ്യാസം അല്ലേ അവിടെയാണ് ഈ മിടുക്കി ആറു വയസ്സ് മുതൽ നീന്തൽ പഠിക്കുന്നത് അല്ലെങ്കിൽ നീന്തൽ പഠിച്ചത് എന്ന് നമുക്ക് പറയാം കാൽ വിരലുകൾ കൊണ്ട് നന്നായി പിയാനോ വായിക്കും മുടി ചീകുക ഫോൺ ഡയൽ ചെയ്യുക കോണ്ടാക്ട് ലൈൻസ് കണ്ണിൽ വെക്കുക എന്നിവ എല്ലാം അനായാസമായ കാലുകൾ കൊണ്ട് ഈ വ്യക്തി ചെയ്യും തുടക്കത്തിൽ പരിശീലകന് ആശങ്ക ഉണ്ടായിരുന്നെങ്കിലും സുരക്ഷിതമായ ടേക്ക് ഓഫ് കിറുകൃത്യമായ ലാൻഡിങ് എന്നിവയിൽ അവർ പ്രാവീണ്യം തെളിയിച്ചു സാധാരണ പൈലറ്റുമാരെ പോലെ തന്നെ കോക്പിറ്റിൻ്റെ ജനാല സൂക്ഷ്മതയോടെ തുറക്കുവാൻ അവർക്ക് സാധിക്കും ജസിക്ക കോക്സ് എന്നാണ് ഈ ധീരവനിതയുടെ പേര് ജസ്റ്റിസ് ജസിക്ക കോക്സിനെ ഇപ്പോൾ ഇവിടെ പറയുവാൻ പ്രധാന കാരണം ഇച്ഛാശക്തി ശൂന്യമായ നമ്മുടെ തലമുറയുടെ പോക്ക് കണ്ടിട്ടാണ് ശാരീരികമായോ മാനസികമായോ യാതൊരു വൈകല്യവും ഇല്ലെങ്കിലും ഒരു തലിച്ചരടിൻ്റെ പേരിൽ സ്വന്തം കഴിവുകളും ജീവിതങ്ങളും ഹോമിക്കുന്ന നമ്മുടെ പെൺകുട്ടികൾക്ക് ഇതെങ്കിലും ഒരു പ്രചോദനമാകട്ടെ എന്നാശിച്ചിട്ടാണ് സ്ത്രീ സ്ത്രീയെന്നു പറഞ്ഞാൽ വിവാഹം കഴിക്കലും അമ്മയായാലും മാത്രമാണ് ആത്യന്തിക ലക്ഷ്യം എന്ന കാഴ്ചപ്പാടുകൾ മാറണം സ്വന്തം കഴിവുകളെ തിരിച്ചറിഞ്ഞ് മുന്നേറുവാൻ ശീലിക്കണം ആരും ആരുടെയും അടിമയില്ല ഇത് തിരിച്ചറിയുന്ന ഒരു ലോകം ഉണ്ടാകട്ടെ എന്ന് പ്രത്യാശിക്കുന്നു നന്ദി